ഹായ് നമസ്കാരം. കന്നഡ സിനിമാ താരം ശ്രീ പുനീത് രാജ്കുമാറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അലോപ്പതി ഡോക്ടർമാർ ഒരുപാട് തിയറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഈ തിയറികൾ അവരുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ഇവരിങ്ങനെ തിയറികൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാരണം ശ്രീ പുനീത് രാജ്കുമാർ മരിച്ചതുകൊണ്ടല്ല, മറിച്ച് ഈ അടുത്ത സമയത്ത് ധാരാളം ചെറുപ്പക്കാർ ഹൃദയസ്തംഭനം മൂലം അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത്, ഇന്ത്യയ്ക്ക് അത് ധാരാളമുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഇപ്പോൾ ഈ കുഴഞ്ഞു വീണ് മരണങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ന്യായീകരിക്കേണ്ട അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കടപ്പാട് ഈ ശാസ്ത്രത്തിൻ്റെ വക്താക്കളായ അലോപ്പതിക്കാർക്കുണ്ട്. അപ്പോൾ പുനീത് രാജ്കുമാറും ഏതാണ്ട് സമാനമായ രീതിയിൽ മരിച്ചപ്പോൾ അദ്ദേഹം ഒരു സെലിബ്രിറ്റി കൂടി ആയ സ്ഥിതിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള മരണങ്ങളെയൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അവർ ആലോചിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ ചില വിശദീകരണങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ട രണ്ട് വിശദീകരണങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമത്തെ അവരുടെ തിയറി എന്ന് പറയുന്നത്, ഈ പുനീത് രാജ്കുമാർ ഉൾപ്പെടെയുള്ള യുവാക്കളൊക്കെ മരിച്ചിരിക്കുന്നത് എക്സർസൈസ് മൂലമാണെന്നാണ്, വ്യായാമം മൂലം. ഇങ്ങനെയൊരു തിയറി അവരുണ്ടാക്കുന്നത് അവർ ഈ മരിച്ചുപോയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ആന്തരിക അവയവങ്ങളൊക്കെ പരിശോധിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തിയിട്ടോ ഒന്നുമല്ല, മറിച്ച് പുനീത് രാജ്കുമാറിൻ്റെ മരണത്തിൽ അവിടെ പത്രക്കാർ എഴുതിയിരുന്നു അദ്ദേഹം രാവിലെ ജിമ്മിൽ പോയി, ജിമ്മിൽ വെച്ചാണ് അദ്ദേഹത്തിന് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത്, തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയി, അദ്ദേഹം മരിച്ചു എന്നാണ്. അപ്പോൾ പുനീത് രാജ്കുമാർ ജിമ്മിൽ പോയത് വ്യായാമം ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ചെന്നിട്ട് കഠിനമായിട്ടുള്ള എന്തോ വ്യായാമം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ഈ ശാസ്ത്രീയ ഗവേഷകർ ഊഹിച്ചിട്ട് അതുമൂലം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് പ്രശ്നമുണ്ടായി എന്നും അവർ ഊഹിച്ചു. അങ്ങനെ അദ്ദേഹം മരിച്ചു എന്നും അവർ വിധി എഴുതി. ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുഴഞ്ഞു വീണ് മരിക്കുന്ന മറ്റ് ചെറുപ്പക്കാരും ഒരുപക്ഷെ അവർ ഇറഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് പോയി ചെയ്യുന്നവരാവാം. അങ്ങനെയൊക്കെ അതെല്ലാം അവർ വ്യായാമമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ ഈ പത്രത്തിൽ നോക്കിയുള്ള ശാസ്ത്രീയ ഗവേഷണം എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നതാണ് പാവങ്ങളുടെ ധാരണ. എങ്കിൽ ഇവിടെ എനിക്ക് പുനീത് രാജ്കുമാറിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു വ്യക്തി വ്യായാമം ചെയ്യുമ്പോൾ അയാൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. എന്നാൽ ആ വിരളമായിട്ടുള്ള സാധ്യത പോലും ഉണ്ടാകുന്നത് ഒരു പ്രത്യേക കാറ്റഗറിക്ക് മാത്രമാണ്, പ്രത്യേക കാറ്റഗറിക്ക്. അതായത് ഒരു വ്യക്തി ഒരു മടിയനായിട്ട് ജീവിക്കുകയാണ്, യാതൊരു വ്യായാമം ചെയ്യുകയില്ല, വെറുതെ ഇരിക്കുക, തിന്നുക, കിടന്നുറങ്ങുക, ജോലി ചെയ്യുന്നത് തന്നെ ഇഷ്ടമല്ല, നടക്കുന്ന ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ഒരാൾ ഒരു സുപ്രഭാതം ചിന്തിക്കുകയാണ് എനിക്കിന്ന് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ സിക്സ് പാക്കായിട്ട് മാറും, എനിക്കും വേണം ഒരു 6 കട്ടയുള്ള വയറ്, എനിക്കും വേണം നല്ല മസിൽ, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ വ്യായാമം ചെയ്യാൻ പോവുകയാണ്, ഞാൻ കഠിനമായിട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ചാടി ഇറങ്ങി ഇതുവരെ ചെയ്യാത്ത ഏതെങ്കിലും വ്യായാമം ഇവൻ നല്ല രീതിയിൽ ഓടിയാൽ പോലും മതി, ചിലപ്പോൾ അയാൾക്കത് തിക്തമായിട്ട് ഭവിച്ചേക്കാം. കാര്യം അയാളുടെ ശരീരം അയാളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനൊരു ക്വാളിറ്റി ഉണ്ട്, നമ്മളെങ്ങനെയാണോ ജീവിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടും. നമ്മൾ തണുപ്പുള്ള ഒരു രാജ്യത്ത് കുറേ കാലം ജീവിച്ചു കഴിഞ്ഞാൽ തണുപ്പുമായിട്ട് നമ്മുടെ ശരീരം അങ്ങ് പൊരുത്തപ്പെടും. നേരം മറിച്ച് നമ്മൾ ചൂട് സ്ഥലത്തു നിന്നും പെട്ടെന്ന് തണുപ്പ് സ്ഥലത്തേക്ക് എന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് വളരെ വലിയ പ്രശ്നമുണ്ടാകും, കാര്യം ശരീരം അതുകൊണ്ട് പൊരുത്തപ്പെടാൻ സമയമെടുക്കും. അതേപോലെ തന്നെ നമ്മൾ വ്യായാമം ചെയ്യാതെ മടി പിടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആ മടി പിടിച്ച ജീവിതം വേണ്ടി ശരീരം പൊരുത്തപ്പെടും, ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, ശരീരം പൊയ്ക്കൊണ്ടിരിക്കും. എന്നാൽ ആ ലൈഫ് സ്റ്റൈലിൽ നിന്നും പൊടുന്നതിനെ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നം ഉണ്ടാക്കാൻ ഇടയുണ്ട്. പക്ഷേ അങ്ങനെ പെട്ടെന്ന് സംഭവിക്കണമെന്നില്ല, റെയറായിട്ട് മാത്രമേ സംഭവിക്കത്തുള്ളൂ. എന്നാൽ ഇതേ കാര്യം തന്നെ ഈ ഒരു പോസിബിലിറ്റി, അതായത് വ്യായാമം ചെയ്യാതിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പോയി കഠിനമായിട്ട് വ്യായാമം ചെയ്ത് അയാൾക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത ഉണ്ടാകാനിടയുണ്ട് എന്ന തത്വം എടുത്തുകൊണ്ട് വന്ന് പുനീത് രാജ്കുമാറിനെ പോലെ ഒരാളുടെ മേൽ അപ്ലൈ ചെയ്യുന്നതാണ് ഇവരുടെ മണ്ടത്തരം, അല്ലെങ്കിൽ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അവലോകനം. പുനീത് രാജ്കുമാർ എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ ദിവസം രാവിലെ പോയിട്ട് വ്യായാമം ചെയ്യാൻ പോയ ഒരാളല്ല, അദ്ദേഹം സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളാണ്. പുനീത് രാജ്കുമാർ നല്ലൊരു അത്ലറ്റാണ്, അദ്ദേഹത്തിൻ്റെ വ്യായാമങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഏത് തരത്തിലുള്ള വ്യായാമം ചെയ്യും, നമ്മുടെ മലയാളത്തിലെ നടന്മാരെ പോലെ ഒന്നുമല്ല, അദ്ദേഹം ഏത് തരത്തിലുള്ള വ്യായാമം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ബോഡി വളരെ ഫ്ലെക്സിബിളാണ്, നല്ല സ്ട്രോങ് മനുഷ്യനാണ്.
അദ്ദേഹം സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളാണ്. എത്ര കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്താലും ശരി അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെട്ടതാണ്. സ്ഥിരമായിട്ട് മരത്തിൽ കയറുന്ന ആൾക്കാർ അവർ ചെയ്യുന്ന അധ്വാനമാണ്. സാധാരണ മരത്തിൽ കയറാത്ത ഒരാൾ എന്നിട്ട് മരത്തിലെല്ലാം പിടിച്ച് കയറാൻ നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് പ്രശ്നമുണ്ടാവും. മറിച്ച് സ്ഥിരമായിട്ട് മരത്തിൽ കയറുന്ന ഒരാൾക്ക് അതൊരു നിസ്സാര കാര്യമാണ്. ഇപ്പം പുനീത് രാജ്കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്ന വ്യായാമം എന്ന് പറയുന്നത് നമ്മളൊക്കെ നടക്കാൻ പോകുന്നവരേ ഉള്ളൂ. നമ്മൾ ദിവസം നടക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അതിനേക്കാൾ ഈസിയാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ വ്യായാമങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി, ഒപ്പം തന്നെ ഇവർ അവിടെ കൊണ്ടുവന്ന് പ്രായം കൂടെ ലിങ്ക് ചെയ്യാറ് ചിലർ. അതായത് നമുക്ക് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്യാൻ പാടില്ല, അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുക എന്നൊക്കെ കുറേ തിയറി ഉണ്ട്. ഞാൻ ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഈ തിയറി ഉണ്ടാക്കുന്ന ആൾക്കാർ ജിമ്മുകളിൽ ഒന്ന് പോയി നോക്കണം, ജിമ്മുകളിൽ പോയി നോക്കണം. അവിടെ വരുന്ന ഏതൊക്കെ പ്രായക്കാരുണ്ട്, അവർ എത്രയൊക്കെ വെയിറ്റ് എടുക്കുന്നുണ്ട്, എത്ര കഠിനമായിട്ടുള്ള വ്യായാമം അവർ ചെയ്യുന്നുണ്ട് നേരിട്ട് ചെയ്യുന്ന കണ്ടു നോക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സിനിമാ നടന്മാരുടെ കാര്യത്തിൻ്റെ അടുത്ത് ഇന്ത്യയിൽ സൽമാൻ ഖാൻ, നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു ജിമ്മനാണ്. അദ്ദേഹത്തിന് 50 വയസ്സിനുള്ളിൽ പ്രായമുണ്ട്. അദ്ദേഹത്തിന് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അദ്ദേഹം നല്ല കഠിനമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളാണ്. അതുപോലെ ഷാരൂഖ് ഖാൻ ചെയ്യുന്ന ആളാണ്, അമീർ ഖാൻ ചെയ്യുന്ന ആളാണ്, അജയ് ദേവൻ ചെയ്യും, അക്ഷയ് കുമാർ ചെയ്യാറുണ്ട്. ഹിന്ദിയിൽ ഒരുപാട് നടന്മാരുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ. ഇനി നമ്മൾ ഹോളിവുഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആർണോൾഡ് ഷ്വാസ്നഗർ ഉണ്ട്, സിൽവർ സ്റ്റാലിൻ ഉണ്ട്. ഈ ആർണോൾഡ് ഷ്വാസ്നഗർ ഒക്കെ എടുക്കുന്ന വെയിറ്റ് തന്നെ അങ്ങ് അദ്ദേഹത്തിന് ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം എടുക്കുന്ന വെയിറ്റ്. ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ എടുക്കത്തില്ല. അപ്പോൾ അവിടെ ഒന്നും അവർക്ക് പ്രായമൊന്നും ഒരു വലിയ വിഷയമൊന്നുമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് ജോലി ചെയ്ത് അവരുടെ ശരീരം അതനുസരിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അവർക്ക് ശക്തമായ മസിലുകളുണ്ട്. അവരുടെ ആന്തരിക അവയവങ്ങളും അവരുടെ പുറമേ ഉള്ള ശരീരവും എല്ലാം തന്നെ അവരുടെ ജീവിതശൈലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അതിനൊരു കുഴപ്പമില്ല, അവരത് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ അവർക്ക് കുഴപ്പമുണ്ടാവുകയുള്ളൂ. ഒപ്പം തന്നെ ഇവിടെ പുനീത് രാജ്കുമാറിന്റെ കാര്യത്തിൽ മറ്റൊരു സംഭവം കൂടുണ്ട്. അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ഡോക്ടറുണ്ട്, അദ്ദേഹത്തിന് ഗൈഡ് ചെയ്യുന്ന ഒരു അലോപ്പതി ഡോക്ടറുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യാനുണ്ട്. ആഹാരം കഴിക്കേണ്ട കാര്യത്തിലും വ്യായാമം ചെയ്യേണ്ട കാര്യത്തിലും എല്ലാം തന്നെ അദ്ദേഹം നല്ല ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചപ്പോൾ അത് വ്യായാമം മൂലമാണെന്ന് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാരണത്തെ മറച്ചു വെക്കാൻ വേണ്ടിയാണ്. ഇവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യം കൊണ്ടൊക്കെയാണ് മരിക്കുന്നതെന്ന് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇവരുടെ ഒരു വിഫല ശ്രമം മാത്രമാണിത്. ജനങ്ങൾക്കറിയാം എന്താണ് പ്രശ്നമെന്ന്. ഇനി ഇവരുണ്ടാക്കിയ രണ്ടാമത്തെ തിയറി ഇതാണ്. കൊറോണ വന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലമായിട്ട്, അതായത് കൊറോണ ഒരു വ്യക്തിക്ക് വന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലമായിട്ട് അയാൾക്ക് പിന്നീട് ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമെന്നും അത് മയോകാർഡിറ്റിസിലേക്ക് നയിക്കുമെന്നും ഒക്കെയുള്ളൊരു തിയറിയാണ്. നമുക്കിത് അംഗീകരിക്കാമായിരുന്നു. ഏത്? ഈ തിയറി. പക്ഷേ അംഗീകരിക്കാൻ പറ്റാത്തതിന് വലിയൊരു റീസൺ ഉണ്ട്. കൊറോണ ഇവിടെ വരുന്നത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല. ഇവിടെ ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങിയിരിക്കുന്നത് ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾ കൊണ്ടാണ്. അതായത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു വർദ്ധനവ് കാണുന്നത്, അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ കാണുന്നത്. മുമ്പ് അങ്ങനെ നമ്മൾ കണ്ടിരുന്നില്ല. മുമ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നന്നായിട്ട് അത് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മളിത് കഴിഞ്ഞ വർഷം കാണണമായിരുന്നു. കൊറോണയോട് വരുന്നത് 2020 ജനുവരിയിലാണ്. 2020 ജനുവരിയിൽ ഇവിടെ കൊറോണ വന്ന് വ്യാപിച്ച് ഒരുപാട് പേർക്ക് പിടിച്ച് അവർക്കൊക്കെ സുഖപ്പെട്ടു. അവരിൽ ആരും തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ കണ്ടില്ല. ജനുവരി 2021 കണ്ടില്ല, ഫെബ്രുവരിയിൽ കണ്ടില്ല, മാർച്ചിൽ കണ്ടില്ല. ഇവിടെ ഒരു ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം, വിവരമുള്ള പൊതുജനത്തിനും അറിയാം. പക്ഷേ അവർക്കത് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ തൊഴിലിനെ ബാധിക്കും, ചിലപ്പോൾ അവരുടെ ജോലി പോയെന്നിരിക്കും. തന്നെയുമല്ല, അവർക്ക് അവരുടെ യജമാനന്മാരോട് ഭയങ്കരമായിട്ടുള്ള ഭക്തിയുണ്ട്. ആ ഭക്തി മൂലം അവർക്ക് റീസൺ പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുമാന തിയറികൾ ഉണ്ടാക്കി സത്യത്തെ മറച്ചു വെക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്, റിയാലിറ്റിയെ മറച്ചു വെക്കുകയാണ്. ഇവിടെ വ്യായാമം ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി വ്യായാമം മൂലം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും എന്ന് ഇവർ പറയാതെ പറയുമ്പോൾ അവർ വ്യായാമം ചെയ്യരുന്നവരുടെ ആഗ്രഹം. കാര്യം ഒരു വ്യക്തി വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ അയാൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, അയാൾക്ക് രോഗമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെയുള്ള ആൾക്കാർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബിസിനസ് കൂടും. അപ്പം അതുകൊണ്ടാണ് ഇവരിത് കൊണ്ടുവന്നിട്ട് വ്യായാമമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പുനീത് രാജ്കുമാറിനെ പോലെ ഒരു വ്യക്തിക്ക് വ്യായാമം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഒന്ന് നോക്കാം, അദ്ദേഹം വ്യായാമം ചെയ്യുന്ന വീഡിയോയിലുണ്ട്.
നിസ്സാര കാര്യം മാത്രമാണ്. തന്നെയല്ല, അദ്ദേഹം ഒരു അഹങ്കാരിയായ വ്യക്തി ആയിരുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം ഒരു അഹങ്കാരിയായ വ്യക്തി ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും ആരോടെങ്കിലും മത്സരമോ അല്ലെങ്കിൽ വാശി കാണിക്കലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള ചെറിയ അറിവ് വെച്ച് പറയുന്നത്. തന്നെയല്ല, അദ്ദേഹത്തിന് നിങ്ങൾ എവിടെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ മുഖത്തിന് പുഞ്ചിരിയാണ്. അത് ഉള്ളിൽ നന്മയുള്ളവർക്ക് മാത്രമേ എപ്പോഴും പുഞ്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന ആ നല്ല മനുഷ്യൻ്റെ ജീവനെടുത്തത് എന്താണെന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാം. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. എനിവേ, ഇങ്ങനെയുള്ള തിയറികൾ കൊണ്ടുവരുന്ന ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്, അവർ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, അവരെന്താണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. നന്ദി.